നമസ്കാരം. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിലെ അന്വേഷണത്തിൽ വീഴ്ചകൾ മാത്രമാണ്. അതൊക്കെ ഇപ്പോൾ വെളിപ്പെടുകയാണോ? കുടുംബം ഇത്ര വേഗം ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പോകുമെന്ന് അന്വേഷണ സംഘം വിചാരിച്ചിരുന്നില്ലേ? അന്വേഷണത്തിലെ പൊരുത്തക്കേടുകൾ മറയ്ക്കാനുള്ള ശ്രമത്തിലാണോ പ്രത്യേക അന്വേഷണ സംഘം? ഹൈക്കോടതിയിൽ കേസ് ഡയറി ഹാജരാക്കുമ്പോൾ വെട്ടിലാകാതിരിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? നവീൻ ബാബുവിൻ്റെ ഫോണുകളുടെ പരിശോധന പോലും വിവാദത്തിലാവുമോ? CBI അന്വേഷണം വരാതിരിക്കാൻ, അങ്ങനെ ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ സർക്കാർ നെട്ടോട്ടത്തിലാണോ? ശ്രീ എം ആർ അഭിലാഷ്, ശ്രീ കെ സി ഉമേഷ് ബാബു, ശ്രീ രജിമോൻ കുട്ടപ്പൻ എന്നിവർ ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ എം ആർ അഭിലാഷ്, കുടുംബത്തോടൊപ്പമാണെന്ന് നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. കുടുംബമാവട്ടെ പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും മുതിർന്നില്ല. പത്തനംതിട്ടയിലെ പാർട്ടിക്ക് വേണ്ടപ്പെട്ട കുടുംബമാണ് അവർ. സർക്കാരിൻ്റെ ആശ്വസിപ്പിക്കലിലും മന്ത്രിമാരടക്കം നടത്തുന്ന പ്രഖ്യാപനങ്ങളിലും വിശ്വസിച്ച് കാത്തിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ വളരെ പെട്ടെന്ന്, ഒന്നര മാസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ടു പോകുന്നു. കോടതി കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. സർക്കാരിനും CBIക്കും ഉടൻ നോട്ടീസ് അയക്കുന്നു. ഇത് അന്വേഷണ സംഘം പ്രതീക്ഷിച്ചിരുന്നതല്ല, സർക്കാരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അത് പോലീസിനെ വെട്ടിലാക്കിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ കേസ് ഡയറിയിലോ അന്വേഷണത്തിലോ ഒക്കെയുള്ള പൊരുത്തക്കേടുകൾ മറയ്ക്കാനുള്ള ശ്രമമാണ്. ഇന്നലെ ജില്ലാ കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ ഫോണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് എന്തൊക്കെയാണ്? ശ്രീ വിനു, കുടുംബത്തിന്, അതായത് ഇവിടെ ഇരയായിരിക്കുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം, അവരൊരു അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അവരൊരു പബ്ലിക് സെർവൻ്റാണ്, ഒരു തഹസീൽദാരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഇനി മുഖ്യമന്ത്രിയെ തന്നെ കാണാൻ പോവുകയോ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കോടതിയിലേക്ക് പോവുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. സൗണ്ടായിട്ടുള്ള ലീഗൽ അഡ്വൈസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെയൊരു കേസിൽ മറ്റൊരു മാർഗവുമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരവസരത്തിൽ കോടതിയിലേക്ക് പോകുവാൻ അവർ ധൈര്യം കാണിച്ചു. ഏത് വിധേനയും CBI അന്വേഷണം ഒഴിവാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കാം സർക്കാർ ഇപ്പോൾ, അല്ലെങ്കിൽ അന്വേഷണ സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വൈകിയ വേളയിൽ അനങ്ങിത്തുടങ്ങിയത്. ഈ അന്വേഷണത്തിലെ ലൂപ്പ് ഹോൾസ് ഒക്കെ തന്നെ പ്ലഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏത് രീതിയിലും അന്വേഷണം CBIയെ ഏൽപ്പിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ പ്രകടമാക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഗോവിന്ദൻ മാഷ്, അദ്ദേഹം പറഞ്ഞത് CBI ഒരു കേജ്ഡ് പാരറ്റ് ആണ്, കൂട്ടിലിട്ട തത്ത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുവരെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇരയോട് നിൽക്കുന്നു എന്ന് പറഞ്ഞ, കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ CBI കേസ് അന്വേഷിക്കുന്നത് തടയുവാൻ വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ തള്ളിപ്പറയുന്ന ഒരവസ്ഥാവിശേഷം. നമുക്കറിയാം, മാർച്ച് 2024 സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആ ഒരു ദുരന്തം, അത് ആ കുറ്റം CBIയെ അന്വേഷണത്തിന് വേണ്ടി ഏൽപ്പിച്ചത്, റെക്കമെൻഡ് ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ 2024 മാർച്ചിൽ, 7 മാസം മുമ്പ്, CBI പറന്നു നടക്കുന്ന തത്തയായിരുന്നു. ഇപ്പോൾ ഈ ADM മരണത്തോടുകൂടി, അല്ലെങ്കിൽ ശ്രീമതി PP ദിവ്യയെ കണ്ടുകൊണ്ട് ഇപ്പം തത്ത കൂട്ടിൽ വന്ന് കയറി നരേന്ദ്രമോദി ആ കൂട്ടിനെ താക്കോലുമെടുത്തു. ആ ഒരു തരത്തിലുള്ള ഒരു, പലപ്പോഴും മനുഷ്യൻ്റെ യുക്തിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡിഫൻസ് കാണുമ്പോൾ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ആർക്കും കൊടുക്കാൻ കഴിയില്ല. CBI കൂട്ടിലിട്ട തത്ത എന്നുള്ളൊരു വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി.
അങ്ങനെയുള്ളൊരു വിമർശനം ഒരു ഓറൽ ഒബ്സർവേഷൻ ആയിരുന്നു. അത് തീർച്ചയായിട്ടും പ്രസക്തമാണ്. സി ബി ഐ എന്ന് പറയുന്ന ഏറ്റവും പ്രീമിയറായിട്ടുള്ള അന്വേഷണ ഏജൻസി ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്വാധീനത്തിനും വിധേയമായി വർത്തിക്കുന്നതാവരുത്. 2013 കൽക്കരി കുംഭകോണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജസ്റ്റിസ് ലോധ ഇവിടെ അങ്ങനെ ഒരു റിമാർക്ക് നടത്തിയത്. അതിനുശേഷവും പല സാഹചര്യങ്ങളിലും സി ബി ഐയിൽ രാഷ്ട്രീയ നിയന്ത്രണമുണ്ടോ എന്ന് എല്ലാവർക്കും സംശയം തോന്നിപ്പിക്കുന്ന ഉത്കണ്ഠ ഉണർത്തുന്ന കാര്യങ്ങളൊക്കെ വരികയുണ്ടായി. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യ ദുരന്തങ്ങൾ, അഴിമതി കേസുകളിലൊക്കെ ഒരുപക്ഷെ അവർ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യ ദുരന്തങ്ങളുടെ രാഷ്ട്രീയ വിളവെടുപ്പ് നടത്തുന്ന ഒരു ഏജൻസിയായിട്ട് സി ബി ഐ അതപ്പതിച്ചിട്ടില്ല. ISRO ചാരക്കേസിലും പതിറ്റാണ്ടുകൾക്ക് ശേഷവും കുഴിച്ചുമൂടിയ സത്യം പുറത്തു കൊണ്ടുവരാൻ സി ബി ഐക്ക് കഴിഞ്ഞു എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഏജൻസിയെ തന്നെ തള്ളിപ്പറഞ്ഞ് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ സി ബി ഐയെ വിശ്വസിക്കുവാൻ ഉള്ള ആ ഒരു മനസ്സ് കാണിച്ച അതേ സർക്കാർ തന്നെ ഇവിടെ സി ബി ഐയെ എതിർക്കുന്നു. സജി ചെറിയാൻ്റെ കേസിൽ സി ബി ഐയെ എതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനലായിട്ടുള്ള ഒബ്ജക്ഷൻ അല്ല, തങ്ങൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ക്രൈംബ്രാഞ്ചിനെ ഈ അന്വേഷണം ഏൽപ്പിക്കാനും ഒരു പക്ഷേ തീരുമാനം വന്നേക്കാവുന്നുള്ളതാണ്. അതായത് ഈ സജി ചെറിയാൻ കേസിൽ കേസ് കേട്ട് തീരുമാനമെടുത്ത ബഹുമാനപ്പെട്ട ന്യായാധിപൻ തന്നെയാണ് ഈ കേസും കേൾക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അവിടെ ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞതുകൊണ്ട് സമാനമായിട്ടൊരു താരതമ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സിദ്ധാർത്ഥൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോയി കാണുവാൻ കഴിഞ്ഞിരുന്നു. അതിനുള്ള ഒരു ധൈര്യം മകൻ നഷ്ടപ്പെട്ട അച്ഛൻ കാണിച്ചു. അദ്ദേഹത്തിന് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബാഗേജ് അങ്ങനെയുള്ള ഭാണ്ഡങ്ങളൊന്നും അദ്ദേഹം പേറിയിരുന്നില്ല. പക്ഷേ ഇവർ പരമ്പരാഗതമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ടവരാണ്. പ്രാദേശിക സമൂഹത്തിൽ നിന്നും പാർട്ടിക്ക് വലിയൊരു പിന്തുണയുണ്ട്. അപ്പോൾ തഹസീൽദാരായിട്ടുള്ള വൈഫ്, രാഷ്ട്രീയമായിട്ട് ഇവരോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തി, ആ കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പോയി കാണുവാനുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ പൊതു പ്രസ്താവനകൾ ഇറക്കുവാൻ ഉള്ള ഒരു ധൈര്യമോ, ഒരു പബ്ലിക് സർവന്റ് അല്ലേ, എങ്ങനെയാ അവരെ കൊണ്ട് കഴിയുക? അപ്പൊ അവർക്ക് മാത്രമല്ല അത്താണി എന്നുള്ള നിലയിലാണ് അവർ വളരെ വേഗം കോടതിയിൽ പോകും എന്ന് ഇവരാരും പ്രതീക്ഷിച്ചിരുന്നു. ഒരു നിമിഷം ശ്രീ അഭിലാഷ്, അഭിലാഷിലേക്ക് വരാം. ശ്രീ രാഹുൽ മങ്കുട്ടത്തിൽ നിയുക്ത MLA ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ രാഹുൽ ഇന്ന് മലയാളപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയിരുന്നു, ബന്ധുക്കളെ കണ്ടിരുന്നു. ശ്രീ രാഹുൽ, അവർക്ക് അന്വേഷണത്തിൽ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? അതുകൊണ്ട് തന്നെയാണോ അവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതും അവരെ പാർട്ടി വഞ്ചിച്ചു എന്ന വികാരം അവർക്കുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ അവർ CBI ഇൻക്വയറി ആവശ്യപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർക്ക് നിലവിലുള്ള അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള വിശ്വാസമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വിഷയത്തിനകത്ത് പ്രാഥമികമായ അന്വേഷണം നടക്കുന്ന സമയത്ത് പോലീസ് കാട്ടിയിട്ടുള്ള ഒരു ഒരു അഗ്ലി ഹേസ്റ്റ്, ഒരു ഒരു വൃത്തികെട്ട ധൃതി എന്ന് പറയാവുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അത് ഇൻക്വസ്റ്റ് നടപടികളിലായാലും പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കുന്ന കാര്യത്തിലായാലും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇത് തുടക്കത്തിൽ തന്നെ ഇത് ഈ വിഷയത്തിൽ ഈ ശ്രീ നവീൻ ബാബു കൊല്ലപ്പെടുന്ന ദിവസം ഇത് കൊലപാതകമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിന് എന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് നമ്മൾ നിയമപരമായി നിലനിൽക്കുന്ന ശ്രീ നമ്മുടെ മുതിർന്ന അഭിഭാഷകനായ ശ്രീ എംആർ അഭിലാഷുണ്ട്. ഞാൻ പറഞ്ഞ നിയമത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു പോയിന്റ് അല്ല എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു ഇമോഷണൽ പോയിന്റ് ആണ്. അതായത് തന്റെ കുടുംബത്തെ ഇത്രയേറെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അത്ര കണക്റ്റഡ് ആയതുകൊണ്ടാണല്ലോ വലിയ ശ്രമകരമായ പിന്നെ ശ്രമങ്ങളാണ് അദ്ദേഹം നാട്ടിലേക്കുള്ള ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ നാട്ടിലേക്കുള്ള ട്രാൻസ്ഫർ ലഭിക്കുന്നതിന്റെ തലേ ദിവസം ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ബാക്കി യുക്തിയെല്ലാം ഞാൻ വിട്ടു. ഞാൻ ചോദിക്കുന്ന ആ മനുഷ്യൻ രാത്രിയിൽ ഏറ്റവും മിനിമം ആ കുടുംബത്തെ വിളിച്ച് അറിയിക്കില്ല, ഞാൻ നാളെ വരുന്നില്ല, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരണ്ട എന്നൊരു വാക്ക് പറയില്ലേ? ഈ കുടുംബം ഒന്നാകെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തിരുന്ന് ഓരോ ട്രെയിൻ വരുമ്പോഴും അടുത്ത ട്രെയിൻ വരുമ്പോൾ ഓരോ മനുഷ്യന്മാരിറങ്ങുമ്പോഴും അടുത്തത് തൻ്റെ അച്ഛനാണോ എന്ന് നോക്കുന്ന ആ കുട്ടികളുടെ, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവനാണോ എന്ന് നോക്കുന്ന ആ ശ്രീമതി മഞ്ജുഷയുടെ ആ കാത്തിരിപ്പ്, അതൊഴിവാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും സ്വാഭാവികമായിട്ടും ശ്രീ നവീൻ ബാബു കാണിക്കില്ലേ? ഒന്നുമില്ലല്ലോ, നാളെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ കുടുംബം വരില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു കാരണവശാലും ആത്മഹത്യയല്ല, ഇത് കൃത്യമായ കൊലപാതകമാണ് എന്നുള്ളത് ഏറ്റവും നമ്മൾ കൺവിൻസ്ഡ് ആണ്, ഇമോഷണലി കൺവിൻസ്ഡ് ആണ്. അപ്പൊ ഈ വിഷയത്തിനകത്ത് ഏറ്റവും ഇപ്പൊ CPM പലപ്പോഴും പറഞ്ഞു ശ്രീമതി ദിവ്യയ്ക്ക് യാതൊരുവിധമായ സഹായവും ചെയ്തില്ല. ശ്രീമതി ദിവ്യയ്ക്ക് ഏറ്റവും ചെയ്തു കൊടുത്ത സഹായം എന്ന് പറയുന്നത്
ഒരു കൊലപാതകത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റമായി ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിനകത്ത് കൊലപാതകമാണ്, ആ കൊലപാതകത്തിന്റെ രീതിയിലാണ് ഇത് അന്വേഷിക്കപ്പെടേണ്ടത്. ആ കുടുംബത്തിനും ആ കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ആ ഇതൊന്നുമില്ല, സർക്കാരിന് ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ല, പാർട്ടിക്ക് ഒളിക്കാനും മറയ്ക്കാനും ഇല്ലെങ്കിൽ എന്തിനാണ് സി ബി ഐ എൻക്വയറി എതിർക്കുന്നത്? ഇപ്പൊ ശ്രീ എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്. ഏത് കുടുംബത്തോടൊപ്പമാണ്? ഇത് ശ്രീ ദിവ്യയുടെ കുടുംബത്തോടൊപ്പമല്ലേ ശ്രീ എം വി ഗോവിന്ദൻ? ഇനി മാത്രമല്ല, നിലപാടുകൾ പറയുന്നതിനകത്ത് വൈരുദ്ധ്യം ആലോചിച്ച് നോക്കൂ. ശ്രീ എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞു നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും സി പി എം നേതാവുമായ ശ്രീമതി ശ്യാമള പറയുന്നു ദിവ്യക്കൊപ്പം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തുന്നത് എന്താ? ശ്രീമതി ശ്യാമളയുടെ നിലപാടും വാശിയും വിജയിക്കുകയും ശ്രീ എം വി ഗോവിന്ദന്റെ നിലപാട് പോലും ആ നിലപാടിനോടൊപ്പം എത്തുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ സി ബി ഐ എൻക്വയറി വേണ്ട എന്ന തലത്തിലേക്ക് പാർട്ടി എത്തിക്കുന്നത്. ഇത് കൃത്യമായി പാർട്ടിക്ക് കൃത്യമായി ഒളിച്ച് കടത്താൻ എന്തൊക്കെയോ യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശ്രീ രാഹുൽ, ഇന്ന് കുടുംബാംഗങ്ങൾ എന്തെങ്കിലും രാഹുലിനോട് പറഞ്ഞിരുന്നോ? ഒന്ന് വലിയ തോതിൽ ഇമോഷണലി തകർന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് കൃത്യമായി ധാരണകളുണ്ട്. ഒന്ന്, ഈ ശ്രീമതി പിന്നെ ശ്രീ നവീൻ ബാബുവിന്റെ സഹധർമ്മിണി, അവർ ഒരു ഉന്നതയായ ഉദ്യോഗസ്ഥയാണ്. അവർ ഇടതുപക്ഷ അനുഭാവമുള്ള സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പം ഒരു ഉന്നതയായ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അവർക്ക് കാണുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ വളരെ ആധികാരികമായി സി ബി ഐ എൻക്വയറി വേണമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തോട് നമ്മളും പറഞ്ഞിട്ടുണ്ട്, ആ അവരുടെ ഡിമാൻഡിനോടൊപ്പം തന്നെ നമ്മൾ നിൽക്കും. ഇപ്പം സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി ബി ഐ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നിരാഹാര സമരം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അന്നും സർക്കാർ ഇതുപോലെ വാശിയായിരുന്നു. ഏറ്റവും അവസാനം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെയും നമ്മുടെ സമരത്തിന്റെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും പങ്കടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് സി ബി ഐ എൻക്വയറിക്ക് വിടേണ്ടി വന്നു എന്ന് പറയുന്നതിന് സമാനമായി ഈ വിഷയത്തിനകത്തും സർക്കാർ സ്വമേധയാ ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വഷളായി. അപ്പൊ അന്ന് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ വഷളാകേണ്ടി വന്നു സർക്കാരിന്. വഷളായി ചെയ്യേണ്ടി വരും, സർക്കാരാണ് ആലോചിക്കേണ്ടത്. നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ രാഹുൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ശ്രീ എം വി ഗോവിന്ദന്റെ ഭാര്യ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീമതി പി കെ ശ്യാമള പി പി ദിവ്യയെ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ, ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ എത്തിയിരുന്നതാണ്. അങ്ങനെ സ്വീകരിക്കാനെത്തിയ ആളുകളുടെ കൂട്ടത്തിൽ, വനിതാ നേതാക്കളുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു അവർ. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, ശ്രീമതി ശ്യാമള നഗരസഭാ അധ്യക്ഷയായിരിക്കെയാണ് ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തത്. അത് നഗരസഭയിൽ നിന്ന് കിട്ടേണ്ട അനുമതികൾ കിട്ടാത്തതിൻ്റെ പേരിലായിരുന്നു. അന്ന് ആ അനുമതി നൽകാത്തതിൻ്റെ പിന്നാമ്പുറ കഥകൾ നാം ചർച്ച ചെയ്തതാണ്. സമാനമായ രീതിയിൽ മറ്റൊരു നിരപരാധിയാണ് മരിച്ചത്. അവിടെയും ഇരയ്ക്കോ ഇരയുടെ കുടുംബത്തിനൊപ്പമല്ല, വെട്ടക്കാർക്കൊപ്പമാണെന്ന് ഇവരൊക്കെ തെളിയിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കുടുംബത്തിനൊപ്പമാണെന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞെങ്കിൽ, പ്രതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ അവരെ സ്വീകരിക്കാനെത്തിയ പി കെ ശ്യാമളയുടെ നിലപാടാണ് ഒടുവിൽ വിജയിക്കുന്നതെന്ന് അല്പം പരിഹാസത്തിലൂടെ രാഹുൽ പറയുകയായിരുന്നു. എന്തായാലും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഇന്നും ആവർത്തിച്ചു. അതിൻ്റെ ഒരു സീക്വൻസ് ഒന്ന് പരിശോധിക്കാം. കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയ ദിവസം ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് ആദ്യം മലയാളത്തിൽ ഞാൻ പറഞ്ഞത് സി ബി ഐ അന്വേഷണമാണ് എല്ലാറ്റിൻ്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. ഇന്നലെയും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല, നാളെയും അംഗീകരിക്കില്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എന്തും പറയിപ്പിക്കാം, എന്തും ചെയ്യിപ്പിക്കാം. കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് സി ബി ഐ. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇ ഡി, അതിൻ്റെ ഭാഗം തന്നെയാണ് ഐ ടി. ഇതൊക്കെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിലൊന്നും ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങൾ ദഹിക്കേണ്ടില്ല. ഒരുപാട് വിമർശനമുണ്ടായി, പക്ഷേ പിറ്റേ ദിവസവും എം വി ഗോവിന്ദന് നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്, അത് ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ടല്ല. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണല്ലോ. സി ബി ഐ എന്ന് പറയുന്നത്, ഇ ഡി എന്ന് പറയുന്നത്, ഐ ടി എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, കൃത്യമായിട്ട് കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ
കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്, എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിക്കാൻ. അതാണെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ട്, നാളെ അതുതന്നെയാണ്. അങ്ങനെ ഭയക്കേണ്ട ഒരു കേസ് ഇതിലല്ലോ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് മലയാളത്തിലല്ലേ പറഞ്ഞത്? അതെ, മലയാളത്തിൽ പറഞ്ഞു സാർ. പൊതുവായ നിലപാട് അതാണ്. അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത്? കോടതിയും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധമല്ലേ? ഞങ്ങൾക്ക് എന്തായാലും ഉള്ളത് സി പി എമ്മിന്റെ നിലപാട് പറഞ്ഞല്ലോ, വ്യക്തമാക്കിയല്ലോ. നബീൻ ബാബു കേസിൽ ഞാൻ എല്ലാ നിലപാടും ഞാൻ പറ്റി പറഞ്ഞത്. അതിനകത്തൊരു പ്രശ്നം എന്താ? ഒരു പ്രശ്നവും ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ന് എ കെ ജി സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും നിലപാട് ആവർത്തിച്ചു എം വി ഗോവിന്ദൻ. സി ബി ഐ ഞങ്ങൾ പണ്ടേ പേര് പോലെ കണ്ടതല്ലേ? ആ അതിനെ വേറൊരു രീതിയിലാണ് ഞങ്ങൾ സി പി എം സി ബി ഐ ഇ ഡി ഐ ടി ഉൾപ്പെടെയുള്ളതിനെ കാണുന്നത്. ഒരു ഭരണകക്ഷിയുടെ ഒരു ഉപകരണമായിട്ടാണ് പാർട്ടി നിലപാട്. അന്നും അതെ, ഇന്നും അതെ, മാറ്റിയില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞതാണ്, ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാന വാക്കായിട്ട് സി ബി ഐ ആണ് എന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. സുപ്രീം കോടതി പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അത് കൂട്ടിലിട്ട തത്തയുടെ കളിയാണ് കളിക്കുക. അത് കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തൊട്ട മുമ്പുള്ള ഇലക്ഷൻ്റെ കാലത്ത് എല്ലാം നമ്മൾ കണ്ടല്ലേ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ട് സി ബി ഐ എന്താ ചെയ്തത്? ശ്രീ അഭിലാഷ് നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കാം. അങ്ങനെ കൂട്ടിലടച്ച തത്തയായി മാറുന്നു പി പി ദിവ്യയുടെ കേസ് അന്വേഷിക്കുമ്പോൾ. അതേസമയം സിദ്ധാർത്ഥൻ്റെ കേസ് അന്വേഷണം സി ബി ഐക്ക് വിട്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ സർക്കാരാണ്. കോടതിയിൽ പോയിട്ടല്ല, സർക്കാരാണ് സി ബി ഐക്ക് അന്വേഷണം വിട്ടത്. ശ്രീ വിനു, വളരെയധികം സമാനതകളില്ലേ മരണപ്പെട്ട ശ്രീ സിദ്ധാർത്ഥൻ്റെ കാര്യവും ശ്രീ നവീൻ ബാബുവിൻ്റെ കാര്യവും? വിദ്യാർത്ഥിയായിരുന്നു, പക്ഷേ ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി. അത് കൊലപാതകമായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ പ്രേരണയുണ്ടായിരിക്കാം. സമാനമായിട്ടുള്ള കേസാണ്, ഇവിടെ ഒരു പബ്ലിക് സെർവൻ്റാണ്. ഈ രണ്ട് വിഷയവും കേരളം വളരെ വേദനയോടുകൂടി ചർച്ച ചെയ്തതാണ്. സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ സി ബി ഐ വരട്ടെ, ഏത് തരത്തിലുള്ള താത്വിക ന്യായീകരണമാണ് ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്നത്? ഒരു തരത്തിലും മനുഷ്യയുക്തിക്ക് സ്വീകാര്യമല്ലാത്ത തരത്തിലുള്ള ഡിഫൻസ് അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ മരണം സി ബി ഐക്ക് പോകുന്നതിൽ സർക്കാരിന് വിരോധമില്ല? സർക്കാർ റെക്കമെൻഡ് ചെയ്തു, സർക്കാർ അത് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഇവിടെ സി ബി ഐ അന്വേഷണം പാടില്ല എന്ന ശക്തമായ നിലപാടെടുക്കുമ്പോൾ എന്താണ് അതിനകത്ത് വസ്തുതാപരമായിട്ടൊരു വ്യത്യാസം? പിന്നെ 2013 സുപ്രീം കോടതി ഓറൽ ഒബ്സർവേഷൻ നടത്തി, അത് ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമല്ല. കേരള അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം, പാർലമെൻറ്റ് നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സി ബി ഐ. കേരള പോലീസ് ആക്ട് പ്രകാരം നിയമപരമായിട്ടുള്ള അംഗീകാരം നൽകിയ ബോഡിയാണ് കേരള പോലീസ്. നമുക്കറിയാം ഈ ഈ നവകേരള യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരള പോലീസ് കേരളത്തിൽ ഉടനീളം കാണിച്ച അക്രമവും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പലതരത്തിൽ സജീച്ചെറിയാൻ്റെ ഉൾപ്പെടെയുള്ളത് അട്ടിമറിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോലും തോന്നിയ സംഭവം ഉണ്ടായി. അപ്പോൾ ഈ കേരള പോലീസിനെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? കൂട്ടിലടച്ച തത്തയെന്നാണോ, അതോ തൊടലിലുള്ള എന്തോ ജീവിയെന്നാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനെ, അത് കേരള പോലീസും അതിശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രഷറിൽ വരാറുണ്ട്, ഇതുവരെയും കളക്ടറെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല, പ്രശാന്തനെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല. ശ്രീ നവീൻ ബാബുവിൻ്റെ മൊബൈൽ ഫോൺ വളരെ വേദനയോടുകൂടി എനിക്ക് വന്ന് കോടതിയിൽ ഹാജരാക്കി. അറ്റ് ദ സെയിം ടൈം പ്രശാന്തൻ്റെയും പി പി ദിവ്യയുടെയും അതുപോലെ ഡിസ്ട്രിക്ട് കളക്ടറുടെയും ഇവരുടെയൊക്കെ മൊബൈൽ ഫോണുകൾ സീസ് ചെയ്തിട്ട് അതിനു മുമ്പ് അവരുടെ സി ഡി ആർ എക്സാമിൻ ചെയ്ത് ഇതിനകത്തൊരു അണ്ടർലൈങ് ആയിട്ടുള്ളൊരു ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ അതില്ല, ഉണ്ടാകാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അത്തരത്തിൽ ഗാഠമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് മനസ്സ് കാട്ടാതെ ഉറങ്ങുന്ന, ഇതുവരെയും എസ് ഐ ടി ഉറങ്ങുകയല്ലായിരുന്നോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചെല്ലുന്നത് വരെയും അവർ ഉറങ്ങുമായിരുന്നു. അപ്പൊ ഈ ഉറങ്ങി കാലം കഴിക്കാം, സ്പെഷ്യൽ നമ്മുടെ പി പി ദിവ്യയും സംഘത്തെയും ഇനി അതിന് പിന്നിലുള്ളവരെയും ഒക്കെ രക്ഷപ്പെടുത്താമെന്നാണ് കരുതിയത്. അപ്പോഴാണ് കുടുംബം ഹൈക്കോടതിയിലേക്ക് പോയത്. ശ്രീ കെ സി ഉമേഷ് ബാബു, ഇപ്പോൾ പോലീസ് ഓട്ടത്തിലാണ്. ഇന്നലെ കളക്ടറുടെ മൊഴി വീണ്ടും എടുക്കുന്നു. ഈ കളക്ടറാണല്ലോ ഇനി പി പി ദിവ്യയുടെ ഏറ്റവും വലിയ സാക്ഷിയായി മാറാൻ പോകുന്നതും ഈ കേസിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതും. അതുകൊണ്ട് വീണ്ടും മൊഴിയെടുക്കുന്നു. അങ്ങനെ ഈ കേസ് ഡയറിയിൽ ഉള്ള പിഴവുകളൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നു, അന്വേഷണത്തിലെ വീഴ്ചകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓട്ടത്തോടോട്ടമാണ്.
അല്ല, അത് ഞാൻ നമ്മൾ ഈ കേസിൽ ഈ പറയുന്ന ആദ്യ ദിവസം മുതൽ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കളക്ടറുടെ മൊഴിയെടുപ്പ് എന്ന് പറയുന്ന ഒരു ഇടപാട് എത്ര തവണയായി ആവർത്തിക്കുന്നു? നമ്മൾ അറിയുന്നിടത്തോളം എത്ര തവണയായി ഈ കളക്ടറുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു? ഇത് വാസ്തവത്തിൽ ഇപ്പം പുതുതായിട്ട് ഈ CBI അന്വേഷണത്തിൻ്റെ പുറത്ത് ഒരു ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വന്ന സമയത്തുള്ള ഈ വീണ്ടും ഒരു മൊഴിയെടുപ്പ്, വാസ്തവത്തിൽ ഈ മൊഴിയൊക്കെ എങ്ങനെയാണ് എടുക്കുന്നുണ്ടാവുക? ഈ പറയുന്ന ഈ എന്ത് തരത്തിലുള്ള മൊഴിയാണ് കലക്ടർ കൊടുക്കേണ്ടത് എന്ന തരത്തിൽ ഈ പറയുന്ന നിയമജ്ഞന്മാരായിട്ടുള്ള ആളുകൾ, ഈ വക്കീലുമാരായിട്ടുള്ള ആളുകൾ, CPMന് വളരെ പ്രഗത്ഭന്മാരായ വക്കീലുമാർ കണ്ണൂർ ജില്ലയിലുണ്ട്, അവരൊക്കെ കൂടി ആലോചിച്ച്, അതിൽ ഒരാളാണ് ദിവ്യക്ക് വേണ്ടി ഹാജരായതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് ഈ കലക്ടർ ഈ എന്ത് മൊഴിയാണ് ഈ ഹൈക്കോടതിയെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥയിൽ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് ആ മൊഴി എഴുതിയെടുക്കുന്ന പണിയാണ് ഈ നടക്കുന്നതെന്ന് വളരെ വ്യക്തമല്ലേ? കാരണം ഞാൻ ഒറ്റ കാര്യം പറയാം, എത്രയോ കൂറി പറഞ്ഞതാണ്, ഇത്രയും പ്രമാദമായ ഒരു സംഭവം കണ്ണൂരിൽ ഉണ്ടായിട്ട് ഇതിൽ ഈ പറയുന്ന മരിച്ചയാള് ജില്ലാ ഭരണത്തിലെ രണ്ടാമനായിട്ട് ഈ അന്വേഷണ സംഘം പല, ആദ്യം CI അന്വേഷിക്കുന്നു, പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു, ഇവരൊക്കെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കാൻ തയ്യാറായിട്ടുണ്ടോ? സാധാരണ പോലീസുകാർ ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നൊരു പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രമാദമായ ഏത് കേസിനെ കുറിച്ചും തങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പൊതു ഈ ലോകത്തോട് പറയുന്ന ഒരു ഏർപ്പാട് അവർ ചെയ്യാറുണ്ട്, അവർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഇത് അവർക്കുണ്ടായിരുന്ന ഒരു വലിയ വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു CPMന്റെ ആഭ്യന്തര കാര്യമായിട്ട് ഒതുക്കി തീർക്കാനുള്ള പണികളാണ് ആദ്യത്തെ ഈ മരിച്ച വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു CPMന്റെ ആഭ്യന്തര കാര്യമാണ്, കാരണം മരിച്ചയാൾ CPMകാരനാണ്, മരിച്ചയാളുടെ കുടുംബം കാലാകാലങ്ങളായിട്ട് CPMകാരാണ്, അവരുടെ ഭാര്യ CPMകാരിയാണ്, ഈ അവരെ ഇപ്പൊ അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ ആ മരണത്തിന്റെ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ഈ പറയുന്ന CIT നേതാവായിട്ടുള്ള ഒരു മോഹൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും CPMകാരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ നടന്നൊരു നാടകത്തെക്കുറിച്ച് ഇവിടുത്തെ UDF നേതാക്കന്മാർ ഇപ്പോഴും പറയാറുണ്ട്. UDFകാരുടെ ഒരു പ്രതിഷേധ സമരം ഈ മരണത്തെക്കുറിച്ചൊരു നടന്ന ഇതിൻ്റെ തൊട്ട് പിമ്പേ കണ്ണൂർ കലക്ടറേറ്റിന് മുമ്പിൽ നടന്നുകൊണ്ടിരുന്നു, രാപ്പകൽ സമരമാണ് നടന്നത്. ഈ രാപ്പകൽ സമരം നടക്കുന്ന പന്തലിന് മുന്നിൽ കൂടി രാത്രി ആ സമയത്ത് ഈ ബോഡി കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്ന പോലീസിന്റെ അകമ്പടി വാഹനം ഈ UDFകാരുടെ കണ്ണൂർ കലക്ടറേറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്ന രാപ്പകൽ സമര പന്തലിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. തൊട്ട് പിറകെ നവീൻ ബാബുവിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര വരുന്നതായിട്ട് ഈ സമരക്കാരെ അറിയിക്കുന്നു. കുറച്ച് കഴിയും, 10 മിനിറ്റിലധികം അവർ വെയിറ്റ് ചെയ്തതിനു ശേഷവും ഈ പറയുന്ന ആംബുലൻസും അതിൻ്റെ കൂടെയുള്ള ആളുകളും വരാത്ത കണ്ടപ്പോൾ പോലീസുകാർ തന്നെ എന്തു പറ്റിയെന്ന് ബന്ധപ്പെടുമ്പോഴാണ് ഈ കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിന്റെ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ പിറകിലുള്ള, കണ്ണൂരിനെ അറിയുന്ന ആളുകൾക്കറിയാം, തെക്കേ ബസാർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ദേശീയപാതയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, താണ എന്ന് പറയും, അവിടത്തേക്കുള്ള ഷോർട്ട് കട്ടിലൂടെ ഈ മൃതദേഹം സ്വകാര്യമായിട്ട് ഈ ആളുകൾ 100-300 ആളുകൾ ഈ നവീൻ ബാബുവിന്റെ മൃതദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി കലക്ടറേറ്റിന് മുമ്പിൽ 1 മണി സമയത്ത് കാത്തു നിൽക്കുമ്പോൾ പോലീസ് എസ്കോർട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് വെയിറ്റ് ചെയ്തിട്ട് അതുപോലും ഈ പോലീസുകാരെ പോലും കബളിപ്പിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ മാറ്റിക്കൊണ്ടുപോകുന്ന പണിക്കാരെ നേതൃത്വം കൊടുത്തത് ഈ മൃതദേഹവും കണ്ട് കണ്ണൂരിൽ നിന്ന് പോയത് കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയാണ്. ഇതെന്തിനു ചെയ്തു? അതാണ്, ഇതെന്തിനാ ചെയ്തത്? UDFകാർക്ക് ഈ നവീൻ ബാബു എന്ന് പറയുന്ന ജില്ലാ ഭരണത്തിലെ രണ്ടാമൻ എന്തോ സാഹചര്യത്തിൽ ഈ പറയുന്ന മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവകാശം അവരുടെ ജനപ്രതിനിധികൾക്കില്ലേ? അവരുടെ ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർക്കില്ലേ? അവരെ കബളിപ്പിച്ചിട്ട് മൃതദേഹം കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു CPMന്റെ ആഭ്യന്തര കാര്യമായിട്ട് ഒതുക്കി തീർക്കാമെന്നാണ് CPM നേതാക്കന്മാർ, MV ഗോവിന്ദനെ പോലുള്ള ആളുകൾ സർവരും കഴുതിയത്. അതുകൊണ്ട് UDFകാരെ വഞ്ചിച്ചിട്ട് അവരെ ഈ പുലർച്ചെ സമയത്ത് റോട്ടിൽ കാത്തു നിർത്തിയിട്ട് മൃതദേഹം വേറൊരു വഴിക്ക് കടത്തിക്കൊണ്ടുപോകുന്ന പണി നടന്നിട്ടുണ്ട്. ഇന്നിപ്പോ ആലോചിച്ച് നോക്കും, ഇതൊക്കെ വളരെ ആസൂത്രിതമാണ്.
വളരെ ഇത് തങ്ങളുടെ ഒരു ഇൻഹൗസ് കാര്യമാണ്, സി പി എമ്മിൻ്റെ ഒരു സ്വകാര്യ കാര്യമാണ്. കണ്ണൂരിലെ സെക്രട്ടറി പത്തനംതിട്ടയിലെ വീട് വരെ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഈ മൃതദേഹം കത്തിച്ചു കളയാനുള്ള എല്ലാ പണികളും നടക്കുന്നു, മൃതദേഹം കത്തിച്ചു കളയുന്നു. അതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഒരു റീപോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടുള്ള എല്ലാ സാധ്യതകളും എല്ലാ കാലത്തേക്കുമായി അവസാനിപ്പിക്കുക ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ ഈ സർവ ഭൂമിയിലെ സർവ ജീവിച്ചിരിപ്പുള്ള സി പി എമ്മിന്റെ സർവ നേതാക്കന്മാർ ഈ കുടുംബത്തിന്റെ കൂടെയാണെന്ന് തുടരെ തുടരെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നിട്ട് ഈ അന്വേഷണത്തിന് എന്ത് പറ്റി? ആദ്യം ഒരു സി ഐ അന്വേഷിക്കുന്നു, പിന്നീട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു, കലക്ടറുടെ മൊഴി ഒരു ദിവസം എടുക്കുന്നു, പിന്നെ ഒരു ദിവസം എടുക്കുന്നു, ഒന്നര മാസം കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കുന്നു. അതാണ് എന്ത് എന്ത് കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ വ്യക്തമല്ലേ? എന്താ സംഗതി ചെയ്യുന്ന വെച്ചാൽ ഒരു ഇൻഹൗസ് കാര്യമായിരുന്നു, സി പി എം പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യമാക്കിയിട്ട് ഇതിനെ ഒതുക്കി തീർക്കാമെന്നും ഫർദർ ആയിട്ടുള്ള കൂടുതൽ ഉയർന്ന ഏതെങ്കിലും ഏത് ഏജൻസിയൊന്നും പുറത്തുനിന്ന് വരുന്ന ഒരു ഏജൻസിയൊന്നും അന്വേഷിക്കാൻ ഒരിടയുമില്ല. അതുകൊണ്ട് തങ്ങൾക്കിത് എന്താണ് പറയുക, പഴയ ഭാഷയെ പറഞ്ഞത് വൈറ്റ് വാഷ് ചെയ്തെടുക്കാം. ഈ മനുഷ്യൻ അങ്ങനെ വലിയ വിഷമുണ്ടായി നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത് വിഷം ഒരു പ്രസംഗം കേട്ടിട്ട് വിഷമിച്ചിട്ട് നേരെ പോയി ഒരു കഷ്ണം കയറ് വാങ്ങിച്ചിട്ട് ഊങ്ങി മരിച്ചു എന്നൊക്കെ പറയുന്ന ആഖ്യാനം ഉണ്ടാക്കിയതിനെതിരായിട്ട് നിൽക്കുന്ന എത്ര എത്ര തെളിവുകളാണ് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴ് ഇതാണ് പറഞ്ഞത്, വാലിന് തീപിടിച്ചൊരു സാഹചര്യത്തിലാണ് ഈ കണ്ണൂരിലെ പോലീസ്. അവർക്കിത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട, കാരണം ഒരു കാരണവശാലും സി ബി ഐയിലേക്ക് പോകാൻ പാടില്ല എന്നാണല്ലോ. അത് സി പി എമ്മിന്റെ വലിയ വളരെ സൈദ്ധാന്തികമായ തീരുമാനമാണെന്നാണ് എം പി ഗോവിന്ദൻ 3 ദിവസമായിട്ട് ആവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള ഒരു ചർച്ചയെ ചൂണ്ടിക്കാണിച്ച ഇതൊക്കെ ഇങ്ങനെ ഖണ്ഡിതമായിട്ട് പറയാൻ എം പി ഗോവിന്ദൻ ഇതുമായിട്ട് ആരാ? എം പി ഗോവിന്ദൻ ഇതിലെ കക്ഷിയല്ലല്ലോ, ഇതിലെ കക്ഷി ആരാണ്? ഇതിലെ കക്ഷി ഈ പറയുന്ന നവീൻ ബാബുവിന്റെ ഈ കുടുംബം, അവരുടെ അനന്തരാവകാശികൾ, അവരാണ് ഈ പറയുന്ന പ്രശ്നം. എം പി ഗോവിന്ദനൊക്കെ കക്ഷിയാണല്ലോ, അതുകൊണ്ടാണല്ലോ പി കെ ശ്യാമള പി പി ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിൽ പോകുന്നത്. അതെ, അതല്ല ഞാൻ പറയുന്നത്, ഈ പറയുന്ന ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന്റെ കാര്യത്തിൽ ഒരു കക്ഷി എന്ന് പറയുന്നത് എം പി ഗോവിന്ദൻ അല്ലല്ലോ. അപ്പൊ ഈ സി ബി ഐ ആണോ വേണ്ടത് എന്ന കാര്യത്തിലെ തീരുമാനം ആ കുടുംബം എടുക്കേണ്ടതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എം പി ഗോവിന്ദന്റെ പാർട്ടി എന്ത് നിലപാടെടുത്താൽ അതിന് എന്ത് പ്രസക്തിയാണ് ഇക്കാര്യത്തിലുള്ളത്? എം പി ഗോവിന്ദന്റെ പാർട്ടി സി ബി ഐയെ ഈ പറയുന്ന സി ബി ഐയെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്നൊരു തീരുമാനം എടുക്കട്ടെ, അത് എന്ത് പ്രസക്തിയാണ് ഈ പ്രത്യേക പ്രശ്നത്തിലുള്ളത്? ഈ പ്രത്യേക പ്രശ്നത്തിൽ കേരള പോലീസ് ഈ ഇത്രയും കൊള്ളരുതായ്മയും കള്ളത്തരവും ഒരു മനുഷ്യന് കിട്ടേണ്ട നീതിയുടെ അടിസ്ഥാന നീതിയുടെ ലംഘനവും പച്ചയ്ക്ക് നടത്തിയിട്ട് ഗതികെട്ട ഒരു കുടുംബമാണ്, അതിന് മുകളിലൊരു ഏജൻസി അന്വേഷിക്കുക, വേറെന്താ ചെയ്യുക? അതാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിലൊക്കെ വേറെന്താ ചെയ്യുക? ഒരു കുടുംബത്തിന് മുമ്പിൽ എന്താ ഓപ്ഷൻ? അതിലെന്ത് തീരുമാനം എടുക്കുക? അവർക്ക് ഇപ്പോഴും നമുക്കറിയാലോ, ഇപ്പോഴും നമുക്കറിയാം ആ കുടുംബത്തിന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയോട് അങ്ങേയറ്റത്ത കൂറും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ ആ കുടുംബം എന്താ ചെയ്യുക? തങ്ങളുടെ മരിച്ച ബന്ധുവിന് ഈ പറയുന്ന നീതി കിട്ടണമെന്ന തോന്നലിന്റെ പുറത്ത് അവർക്ക് വേറൊരു അന്വേഷണം നടക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്യും? അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ഒരു സി ബി ഐ അന്വേഷണത്തെ ആവശ്യപ്പെടുക എന്നത് മാത്രമാണ്, വേറെ ഒരു പ്രായോഗിക മാർഗവും ഇല്ല. അപ്പോഴാണ് കൂട്ടിലടച്ച തത്തയുടെ വ്യാഖ്യാനവുമായി എം പി ഗോവിന്ദൻ അവതരിക്കുന്നത്. ഇതൊക്കെ കുടുംബത്തിന് ബോധ്യപ്പെടുന്നതിന് പല കാരണവും ഉണ്ടായിരിക്കും. ഇവരൊക്കെ ആഗ്രഹിച്ചത് എത്രയും വേഗം പി പി ദിവ്യ പുറത്തിറങ്ങണമെന്നാണ്. ദിവ്യ പുറത്തിറങ്ങുമെന്നറിഞ്ഞപ്പോൾ, ജാമ്യം കിട്ടിയെന്നറിഞ്ഞപ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പി കെ ശ്രീമതിയെ പോലെ ഉന്നതയായ ഒരു സി പി എം നേതാവ് പ്രതികരിച്ചത് ഒരിക്കൽ കൂടി കാണുക. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ജയിലിൽ കിടക്കുന്ന ദിവ്യക്ക് ഇപ്പോഴും ജാമ്യം കിട്ടിയില്ലെങ്കിൽ വലിയ ഒരു വിഷമം ഉണ്ടായേനെ. ഏതൊരാൾക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല, ദിവ്യക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. ദിവ്യക്ക് ഈ സമയം ഇന്നത്തെ ദിവസം കിട്ടിയ ഈ ജാമ്യം ഏറെ സന്തോഷകരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും, പിന്നെ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളവും. ജാമ്യം കിട്ടി എന്നുള്ളത് കോടതി കാണിച്ചിട്ടുള്ള ആ നീതിപൂർവം നടത്തിയിട്ടുള്ള ഈ വിധിയെ. അങ്ങനെ വ്യക്തിക്കും സംഘടനയ്ക്കും സന്തോഷം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴല്ല, പി പി ദിവ്യയ്ക്ക് ഒപ്പം നിൽക്കുമ്പോഴാണ്. ഇനി നേരത്തെ ശ്രീ
ഉമേഷ് ബാബു ഒക്കെ ചൂണ്ടിക്കാണിച്ച ഈ മലയാലപ്പുഴ മോഹനനെ പോലെയുള്ള CIT നേതാക്കൾ കുടുംബത്തിനൊപ്പം നിന്നതാണ്, ഇത് കൊലപാതകമാണെന്ന് ആദ്യമേ പറഞ്ഞ ആളാണ്, ഇക്കാര്യത്തിൽ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ സത്യം തെളിയില്ല എന്ന് വിളിച്ചു പറഞ്ഞ പത്തനംതിട്ട ജില്ലയിലെ CPM നേതാവാണ്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഒന്ന് കേൾക്കുക. CBI അന്വേഷണം അവസാന വാക്കല്ല എന്നാ പറഞ്ഞ വാക്കിൻ്റെ അത് ശരിയാത്. എത്ര അനുഭവം ഉണ്ട് CBI സംബന്ധിച്ച്, ഒരുപാട് കേസുകൾ സുപ്രീം കോടതി തന്നെ വിലയിരുത്തിയിട്ടുള്ള, സുപ്രീംകോടതിയുടെ വാക്കുകൾ പോലുമാണ് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വ്യത്യസ്തമൊന്നുമില്ല, അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമൊന്നും ഇതുവരെ പാർട്ടി എന്നുള്ള രീതിയിൽ എങ്ങും പ്രകടിപ്പിച്ചത് എനിക്കറിയില്ല. ഇതാണ് നേതാക്കളുടെ നിലപാട് മാറ്റം. അതായത് മലയാലപ്പുഴ മോഹനൻ അവിടെ CPMൽ തുടരണമെങ്കിൽ MV ഗോവിന്ദനെ പോലെ ഈ നിലപാട് ആവർത്തിച്ച് മതിയാവുകയുള്ളൂ. ഈ കുടുംബത്തോടൊപ്പമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന നേതാക്കളൊക്കെ ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ടാവും, അല്ലെ പിൻവാങ്ങുന്ന വഴിയിലായിരിക്കും. വരും ദിവസങ്ങളിൽ ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്നതും നാം കാണേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം രജിമോൻ കുട്ടപ്പനിലേക്ക് എത്താം. ശ്രീ റെജിമോൻ, എന്താണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് ഇപ്പോൾ വെളിപ്പെടുകയാണോ? ഹൈക്കോടതിയിലേക്ക് കേസ് എത്തിയപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ജീവൻ വെക്കുന്നത്. ഇവരിതുവരെ അന്വേഷിക്കാതിരുന്ന കാര്യങ്ങൾ അന്വേഷിച്ചുവെന്ന് വരുത്താനുള്ള ശ്രമം നടത്തുന്നത്. കോടതി എന്തെങ്കിലും ശക്തമായി പറഞ്ഞ് പോലീസിനെ വെട്ടിലാക്കി സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാവുന്നതിന് മുമ്പുള്ള രക്ഷാപ്രവർത്തനമാണ്, മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ? അതെ, വലിയതൊരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിൽ, ഈ പരാജയത്തിൽ ഈ സർക്കാരിന് നാണക്കേടൊന്നും ഇല്ല, അതിനുള്ള ഉളുപ്പില്ല. അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് പരാജയം സംഭവിച്ചാലും നാണക്കേടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പിന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണക്കാരൻ നീതി തേടി പോകുന്നത് പോലീസിലേക്കാണ്. ആ പോലീസ് സംവിധാനം പരാജയപ്പെടുമ്പോഴാണ് കോടതിയിലേക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറിയിലേക്ക് ആശ്രയം പ്രാപിക്കുന്നത്. സാധാരണക്കാരൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാരൻ പോലീസിൻ്റെ അടുക്കുന്ന നീതി കിട്ടാതെ ജുഡീഷ്യറിയിലേക്ക് പോകുമ്പോൾ അത് ഭരണകൂടത്തിൻ്റെ പരാജയമാണ്. പക്ഷേ ഈ സർക്കാരിന് ഒരു ഉളുപ്പും ഇല്ലാത്തത് കൊണ്ട് ഇത് ഭരണകൂടത്തിൻ്റെ പരാജയമാണെന്നൊന്നും അവർ സമ്മതിക്കില്ല. ഈ പാലക്കാട് തോറ്റിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ ഇതും തോറ്റിട്ടില്ലെന്ന് തന്നെ പറയുള്ളൂ. പിന്നെ കേരളത്തിലുണ്ടല്ലോ, ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കേരളത്തിലെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള കേന്ദ്രതലത്തിൽ നിന്ന് ഇറങ്ങുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാന പോലീസിൻ്റെ പെർഫോമൻസിൻ്റെ റാങ്കിങ് UP പോലീസിനും ബീഹാർ പോലീസിനും താഴെയാണ്. നമ്മുടെ പോലീസിന് തൊട്ട് താഴെയുള്ളത് വെസ്റ്റ് ബംഗാളാണ്. അതായത് 28 സംസ്ഥാനങ്ങളുള്ളതിൽ 18, 19, 20 റാങ്കുകളിലൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള പോലീസിൻ്റെ റാങ്ക്. ഏത് യോഗി ഭരിക്കുന്ന UPയുടെ പോലീസിനേക്കാളും മോശമാണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ പെർഫോമൻസ് റാങ്കിങ്. ഇനി സാധാരണക്കാരന് നീതി കിട്ടത്തില്ല, അതുകൊണ്ട് ജുഡീഷ്യറിയിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറയുന്നതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. വിനു, അട്ടപ്പാടിയിലെ ആ മധുവിൻ്റെ കേസിൽ അമ്മ കോടതിയിൽ പോയാണ് നീതിക്കായിട്ട് അഭയം പ്രാപിച്ചത്. വാളയാർ കുട്ടികളുടെ അമ്മ CBI അന്വേഷണം കൊണ്ടുവന്നത് കോടതിയിൽ പോയതിന് ശേഷമാണ്. തൃശ്ശൂർ വിനായകൻ തലമുടി നീട്ടി വളർത്തിയെന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി മർദ്ദിച്ചു, അതിന് മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ആ തൃശ്ശൂരിലെ വിനായകൻ്റെ അച്ഛൻ കോടതിയെ സമീപിച്ചിട്ടാണ് നീതിക്കായി പോരാട്ടം നടത്തുന്നത്. പോലീസിൻ്റെ അടുക്കുന്ന നീതി കിട്ടിയിട്ടില്ല. വരാപ്പുഴ ശ്രീജിത്തിൻ്റെ ബന്ധു, അവരും പോലീസിൻ്റെ അടുക്കുന്ന നീതി കിട്ടിയിട്ടില്ല, അവർ കോടതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ജിഷ്ണു പ്രണോയുടെ അമ്മ, അവർക്കും പോലീസിൻ്റെ കയ്യിൽ നീതി കിട്ടിയിട്ടില്ല. പാർട്ടി കുടുംബമായിട്ട് പോലും അവരുടെ അമ്മ മഹിജയെ റോട്ടിലിട്ട് വലിച്ചഴച്ചു, അവരും കോടതിയെ തന്നെയാണ് നീതിക്ക് വേണ്ടി സമീപിച്ചിരിക്കുന്നത്. പൂക്കോട് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ, അദ്ദേഹത്തിനും നീതി പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. CBI അന്വേഷണം അദ്ദേഹം കോടതിയിൽ പോയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. കോടതി പോയാൽ സർക്കാർ കൊടുത്തു, പക്ഷേ അവിടെ പോലും കോടതിയുടെ അടുക്ക് അദ്ദേഹം പോകേണ്ടി വന്നു. സർക്കാരിൻ്റെ അടുക്കിൽ നിന്നും പേപ്പറുകൾ കൃത്യമായി പോകാത്തത് കൊണ്ട് കോടതിയെ അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസിലാണെങ്കിൽ പോലും വൈഫ് മഞ്ജുഷ തഹസിൽദാറായിട്ട് പോലും പാർട്ടി കുടുംബമായിട്ട് പോലും അവർക്ക് ഈ പോലീസ് സംവിധാനത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നീതിക്കായിട്ടാണ്. ഇങ്ങനെ നീതിക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരനായാലും തഹസിൽദാറായ മഞ്ജുഷയാണെങ്കിലും കോടതിയെ സമീപിക്കേണ്ട ഒരു പരാജിതമായ ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലവിലുള്ളത്. വിനു, ഇനി ജുഡീഷ്യറി അടുക്കൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാലതാമസം ഉണ്ടാവുമായിരിക്കും, ഒക്കെ ഉണ്ടാവുമായിരിക്കും. എങ്കിൽ പോലും നീതി ഒരു ദിവസം വരുമെന്നുള്ളത് ഉറപ്പാണ്. വിനു, ഇനി ഈ പോലീസ് പെടുമോ, ദിവ്യ പോലീസ് പെടുമോ എന്നുള്ളതാണല്ലോ വിനുവിൻ്റെ ഇന്നത്തെ ഏഷ്യാനെറ്റ് ചർച്ചയുടെ കാർഡ്. തീർച്ചയായിട്ടും ദിവ്യ പോലീസ് പെടും വിനു. കാരണം ഈ FIR വിനു എടുത്ത് വെച്ച് വായിച്ച് നോക്കിയായിരുന്നു. FIR നമ്പർ 11-49-2024. ആ FIR-ൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്,
ഏതോ മാനസിക വിഷമത്തിൽ താമസിച്ച് വന്നിരുന്ന പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ സമീപത്തുള്ള ക്വാർട്ടേഴ്സിലുള്ള ബെഡ്റൂമിലെ ഫാനിൽ ഒരു പ്ലാസ്റ്റിക് കയറിൽ കെട്ടിത്തൂങ്ങി മരണപ്പെട്ടുവെന്നും മരണകാരണത്തിൽ മറ്റ് സംശയമൊന്നുമില്ലെന്നും ഏതോ മനോവിഷമത്തിൽ നിന്ന് FIR എഴുതി വച്ചിരിക്കുകയാണ്. FIR ഏതോ മനോവിഷമത്തിൽ എഴുതി വച്ചിരിക്കുന്ന പോലീസിൻ്റെ വകതിരിവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു ജേണലിസ്റ്റാണ്. നമ്മളെല്ലാവരും മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സൂയിസൈഡ് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, കെട്ടിത്തൂക്കി ഉള്ള മരണ വാർത്തയാണെങ്കിൽ, അതായത് കെട്ടിത്തൂക്കി നില തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് വാർത്ത എഴുതുന്നത്. അത് മനോവിഷമമാണോ മറ്റാരെങ്കിലും കെട്ടിത്തൂക്കിയതാണെന്നോ നമുക്കറിയില്ല. നമ്മുടെ എഡിറ്റേഴ്സ് അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കുള്ള വകതിരിവ് പോലും ഈ FIR തയ്യാറാക്കിയ പോലീസുകാരനില്ലായിരുന്നു. പോലീസുകാരൻ വളരെ കൃത്യമായിട്ട് എൻ്റെ ആ കോപ്പി ഇരിപ്പുണ്ട്. ഏതോ മാനസിക വിഷമത്തിൽ നിന്ന് ഈ പോലീസുകാരനെ എങ്ങനെ അറിയാം മരിച്ച് കെട്ടിത്തൂക്ക നിലയിൽ കാണപ്പെട്ട നവീൻ ബാബു ഏതോ മാനസിക നിലയിൽ വിഷമത്തിൽ ആണ് കെട്ടിത്തൂങ്ങി മരിച്ചെന്നുള്ളത്. വിനു, സംരക്ഷിക്കേണ്ടവരെ എല്ലാം കൃത്യമായി സംരക്ഷിച്ച് തന്നെയാണ് FIR തൊട്ട് ഇന്നേക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും കേരള പോലീസ് ചെയ്തിട്ടുള്ളത്. വിനു ജില്ലയിലെ രണ്ടാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇൻക്വസ്റ്റ് പോലീസ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ 174 CRPC അനുസരിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ കളക്ടറിന്, അതായത് അരുൺ വിജയൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. ഇനി അരുൺ വിജയന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരമായ ഭരണസിര കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും IAS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഈ പോലീസ് ഇൻക്വസ്റ്റ് നടക്കേണ്ടതാണ്. ആ പോലീസ് ഇൻക്വസ്റ്റ് അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബ്ലഡ് റിലേറ്റീവ്സ് ഒപ്പം ഉണ്ടായിരിക്കണം എന്നുണ്ട്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ കളക്ടറിനറിയത്തില്ലെ തൻ്റെ തൊട്ടു താഴെയുള്ള സബോർഡിനേറ്റായ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിലേറ്റീവ്സ് പോലീസ് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ഉണ്ടാകണമെന്നുള്ളത് ഈ അരുൺ വിജയൻ അറിയത്തില്ലേ? അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അരുൺ വിജയൻ കളക്ടർ സാധനം ആ ജോലിയുണ്ടല്ലോ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകണം. അല്ലാതെ ഓഫ് ദ റെക്കോർഡ് ആരെങ്കിലും നിർദ്ദേശത്തിലോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ മുഖ്യമന്ത്രിയെ പോയി രഹസ്യമായി കണ്ട് കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. വിനു, ഇനി അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ ഈ കുടുംബം ഈ കളക്ടറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ വന്നിട്ടേ പോസ്റ്റ്മോർട്ടം നടത്താവുള്ളൂ, ആ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കളക്ടർ അതിന് സമ്മതിച്ചിട്ടില്ല. കുടുംബം വരുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട്. പാർട്ടിക്കാരുടെ വിഹാര കേന്ദ്രമായ എന്ത് തിരിമറിയും നടത്താവുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. യാതൊരുവിധ തെളിവുകളും ഇനി അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. ഇനി അതുപോലെ തന്നെ ഇവനു ഈ നിയമം അനുസരിച്ചിട്ട്, ഗവൺമെൻറ് സർവൻസിൻ്റെ സർവീസ് നിയമം അനുസരിച്ചിട്ട് ഇങ്ങനൊരു യാത്രയയപ്പ് ഇദ്ദേഹം റിട്ടയറായി അല്ല പോകുന്നത്, ഇങ്ങനൊരു ഫെയർവെൽ എൻ്റർടൈൻമെൻറ്റ് നടത്താനുള്ള ചട്ടമില്ലെന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ ഒരു ഇല്ലാത്ത ഒരു ചട്ടലംഘനം, ഇങ്ങനെ ഒരു ചട്ടലംഘനം നടത്തി ഒരു ഫെയർവെൽ നടത്തി എന്നുള്ളത് മാത്രമല്ല, അതിൽ പോയിട്ട് ചെയറായിട്ട് കളക്ടർ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോഴും കളക്ടറിൻ്റെ പണി അറിയത്തില്ല എന്നുള്ളതാണ്. ഇനി കളക്ടറോടൊപ്പം ഇരുന്നത് മാത്രമല്ല, കളക്ടർ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് ഈ പ്രതിയെന്ന് നമുക്ക് സംശയം തോന്നുന്ന PP ദിവ്യയുമായിട്ട് പലതരത്തിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും ഫോൺ കോളുകളും പോവുകയും ഈ PP ദിവ്യ പരസ്യശാസനം നടത്താൻ വേണ്ടി അവിടെ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗൂഢാലോചനയില്ലേ? ആ ഗൂഢാലോചന അന്വേഷിക്കേണ്ട, ഇതൊന്നും അതിനകത്ത് നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ADM മരണശേഷം എന്തിനാണ് ഈ കളക്ടർ ഇത്ര വെപ്രാളം? എന്തിനാണ് അയാൾ ബോഡി അക്കമ്പനി ചെയ്യുന്നത്? ഇൻക്വസ്റ്റിന് പോയി നിന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം കുടുംബം പറയുന്ന പോലെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ വീട്ടിൽ കയറി ചെല്ലാൻ നോക്കുന്നു. പിന്നെ ട്രെയിനിലിരുന്നിട്ട് പുള്ളി കഥ എഴുതി അയക്കുന്നു. എന്തിനാണ് ഇത്രമാത്രം വെപ്രാളം? ഞാൻ കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ, എനിക്കതിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ, എനിക്കതിൽ ഒരു രീതിയിലുള്ള റോളില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് ആ കോൺസ്പിറൻസിയിൽ ഒരു പങ്കും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വെപ്രാളം ഈ കളക്ടർ കാണിക്കുന്നത്? ഇനി ഇതെല്ലാം പറയുമ്പോൾ വിനു, ഈ കളക്ടറിനെയോ ഈ പ്രശാന്തിനെയോ ഈ PP ദിവ്യയോ ഗൗരവപരമായിട്ട് ഒരു ചോദ്യം ചെയ്യലും നടന്നിട്ടില്ല. വിനു, കളക്ടറിനെ പോലൊരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യേണ്ടത് DYSP റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അതിന് പകരം മാഡമെന്ന് വിളിക്കുന്ന PP ദിവ്യ മാഡമെന്ന് വിളിക്കാൻ നിർബന്ധിതനാകുന്ന CIA കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക. സാറിനെ കളക്ടർ സാറിനെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട CIA സാറിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക. ഇത് ആറടുക്ക കാണിക്കുന്ന നാടകമാണ്. എന്നിട്ട് ഗോവിന്ദൻ, ശ്രീ MV ഗോവിന്ദൻ പറയുകയാണ്, ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, CBI അന്വേഷണം വേണ്ട, അന്നും ഇന്നും എന്നും ഞങ്ങൾ CBIക്കെതിരാണ്. MV ഗോവിന്ദൻ 2022 പാർട്ടി സെക്രട്ടറി ആയത്. 2024 സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഇവിടെ ഈ CBI അന്വേഷണം മുഖ്യമന്ത്രി അനുവദിച്ചപ്പം MV ഗോവിന്ദൻ അത് ഒളിവിൽ വല്ലതായിരുന്നോ?
ഈ സി ബി ഐക്കെതിരെ ഇത്രമാത്രം പുള്ളിക്ക് വൈരാഗ്യവും സി ബി ഐയിൽ വിശ്വാസമില്ലാത്ത ഈ മനുഷ്യൻ ഒളിവിലായിരുന്നോ, അതോ വിദേശ ടൂറിൽ വല്ലതായിരുന്നോ, അതോ മുഖ്യമന്ത്രി പാർട്ടിയിൽ അന്വേഷിക്കാതെ ഗോവിന്ദനോട് ചോദിക്കാതെയാണോ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത്? ഇനു സി അതല്ല പലതും ചോദിക്കേണ്ടി വരും. അതോ അദ്ദേഹം ഈ കേരളയിലെ അപ്പക്കച്ചവടത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഇടപെടേണ്ട കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ വിനു. ആ പ്രോജക്ട് ഷെമറഭിലാഷ്, ഇനിയും ശരിയായി അന്വേഷിക്കപ്പെടാത്ത ഒന്നാണ് പ്രശാന്ത് എന്ന് പറയുന്ന, ടി വി പ്രശാന്ത് എന്ന് പറയുന്ന ഈ പമ്പിന് അപേക്ഷിച്ച ആളുടെ പങ്ക്. അയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന പരാതിയുടെ കാര്യം, ആ പരാതി പ്രശാന്ത് എഴുതിയതല്ലെന്ന് അന്നേ വെളിപ്പെട്ടതാണ്. പേര് തെറ്റ്, ഒപ്പ് തെറ്റ്, കയ്യക്ഷരം വേറെ. അത് തയ്യാറാക്കിയത് സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്താണെന്ന് ആരോപണം ഉയർന്നതാണ്. അത് അവിടുത്തെ ഒരു പ്രധാന തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനിക്ക് കൈമാറിയതാണെന്ന് ആരോപണം ഉയർന്നതാണ്. പക്ഷേ അപ്പോഴും പ്രശാന്ത് അത് കൈമാറി അതിൻ്റെ പേരിൽ അന്വേഷണം നടന്നുവെന്ന് ഇപ്പോഴും അവകാശപ്പെടുന്നതാണ്. ആ പരാതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ നൽകിയിരുന്നു. ഇങ്ങനെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച് ടി വി പ്രശാന്ത് പരാതി നൽകിയിരുന്നോ എന്നായിരുന്നു ചോദ്യം. ആ പരാതിയായി പുറത്തു വന്ന കാര്യങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തി അത് കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ അപേക്ഷ നൽകിയത്. പക്ഷേ അതിന് കിട്ടിയ മറുപടി, പരാതിയുടെ കൃത്യമായ കാലയളവില്ലാതെ മറുപടി നൽകാൻ കഴിയില്ല. ഈ പരാതി മുഴുവൻ കോട്ട് ചെയ്ത് ഈ സംഭവം മുഴുവൻ പറഞ്ഞ് കൊടുത്ത ഒരു അപേക്ഷയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിരവധി പരാതികളാണ് ഓരോ ദിവസവും പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ആയതിൽ നിന്നും പരാതി സമർപ്പിച്ച വ്യക്തിയുടെ പേര്, വിലാസം, മൊബൈൽ നമ്പർ, പരാതി സമർപ്പിച്ച കാലയളവ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായെങ്കിൽ മാത്രമേ ഒരു പരാതി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഏത് കാലയളവിൽ സമർപ്പിച്ച പരാതിയാണെന്ന് താങ്കളുടെ വിവരാവകാശ അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടില്ല. ആയതിനാൽ പരാതി കണ്ടെത്തുവാൻ പര്യാപ്തമായ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നാണ്. ഇതുപോലെ ഒരു പ്രധാന വിഷയത്തിൽ അത് സ്ഥിരീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാവുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഇതിലെ ഒളിച്ചുകളി തന്നെയല്ലേ ശ്രീ അഭിലാഷ്? പ്രശാന്തനെക്കുറിച്ച് അന്വേഷിക്കുന്നത് വല്ലാതെ അശാന്തി ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ ആർ ടി ഐ അപേക്ഷയോട് മുഖം തിരിച്ച് നിൽക്കുന്നത്? അപ്പോൾ തത്ത കൂട്ടിൽ കിടന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ സ്റ്റേറ്റ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിഷ്പക്ഷമായിട്ട് അന്വേഷണം നടത്തുവാൻ കഴിയുന്നില്ല. പ്രശാന്തൻ്റെ കാര്യം, കളക്ടറുടെ കാര്യം, അദ്ദേഹം ഈ കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വിടുവാൻ കാണിക്കുന്ന ഈ ഒരു വൈമനസ്യവും വൈക്ലബ്യവും ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു ബ്രോഡർ നെറ്റ്വർക്കാണ്. ഈ അണ്ടർലൈങ് ഒഫൻസ് എന്ന് പറയുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആത്മഹത്യയോ അത് സംബന്ധിച്ചിട്ടുണ്ടാക്കിയ പ്രേരണയോ അല്ല, ഒരു ബ്രോഡർ കോൺസ്പിറസിയും ഇത് അഴിമതിയും അധികാര സ്ഥാപനങ്ങളെ ഇത് മാനിപ്പുലേറ്റ് നടത്തിയ ഫോർജറിയും മരണശേഷവും ഒരു വ്യക്തിയുടെ കീർത്തിയെ നശിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങളും, ഇങ്ങനെ വലിയ ഒരു സെറ്റ് ഓഫ് ക്രിമിനൽ ഒഫൻസസ് പുറത്തു വരും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ലക്ഷ്മണരേഖ വരച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്ത് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ട് കൂടിയും അവർക്കൊന്നും ചെയ്യാൻ കഴിയാഞ്ഞത്. കാരണം അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കടക്കാൻ കഴിയാത്ത മേഖലകളിലേക്കായിരിക്കും. കേരള പോലീസിൻ്റെ കോമ്പീറ്റൻസ് ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ രണ്ട് കൈയും കെട്ടിയിട്ടിട്ട് നദിയിലേക്ക് തള്ളി ഇട്ടിട്ട് നീന്തിക്കോളാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നീന്തുക? അപ്പോൾ അത്തരത്തിൽ സ്വതന്ത്രമായിട്ട് കൈകൾ വിരിച്ച് മുൻപോട്ട് പോകുവാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ് കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയാത്തത്. ഇതല്ലെങ്കിൽ ഇനി ഗോവിന്ദ മാഷ് പറയട്ടെ, ഏതാണ് ഒരു ഏജൻസി മുമ്പിൽ അവൈലബിളായിട്ടുള്ളത്? കേരളത്തിൽ കേരള പോലീസ് ആക്ട് പ്രകാരം നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഏജൻസി ഇല്ല. അപ്പോൾ ഇരയെ സംബന്ധിച്ചിടത്തോളം നീതി കിട്ടുന്ന തരത്തിൽ അന്വേഷണം മുൻപോട്ട് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പോകുന്നത്? ഈ പ്രശാന്തനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അന്വേഷണമൊന്നും നടക്കാത്തത്? പ്രശാന്തിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഇവിടുത്തെ ഭരണകക്ഷിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുൾപ്പെടെയുള്ള ഇടപെടലുണ്ടായി, അവിടെ അതിനെ ഉൾപ്പെടെ വിനിയോഗിച്ചു എന്നുവരെയും പൊതുജനമധ്യത്തിൽ ബോധ്യമായിട്ട് എന്തുകൊണ്ടാണ് പോലീസിനെ അന്വേഷിക്കാൻ കഴിയാത്തത്? ഈ ഒഫൻസുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന വ്യക്തികളുടെ ഒന്നും തന്നെ സി ഡി ആർ പരിശോധിച്ചിട്ടില്ല, അവരെ ഒന്നും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. അവരുടെ ഒന്നും തന്നെ മൊബൈൽ ഫോണുകൾ, ഒന്നു മാത്രം വാങ്ങിയാൽ പോരാ, മൊബൈൽ ഫോണുകൾ ഒന്നും തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല.
വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? കേരള പോലീസ് അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇത് വെറും പ്രേരണയില്ലാത്ത ഒരു ആത്മഹത്യയായിട്ട് ഈ കേസ് മൃതിയടയുകയുള്ളൂ. അപ്പോൾ കേരള പോലീസ് തന്നെ അന്വേഷിക്കണം. അത്തരമൊരു വാശി ഉണ്ടാകുന്നതിന് അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകാം എന്ന് മാത്രമല്ല, പ്രാദേശികമായിട്ട് കണ്ണൂർ ഈ പെട്രോൾ പമ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉടമസ്ഥാവകാശവും ഏതൊക്കെ തരത്തിലുള്ള അഴിമതികൾ അവിടെ നടന്നിട്ടുണ്ടോ ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീ നവീൻ ബാബുവിൻ്റെ നിർഭാഗ്യകരമായ മരണമെന്ന് പറയുന്നത് ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്ന് പിന്നീട് പൊതുജനം ഒരുപക്ഷെ മനസ്സിലാക്കിയേക്കാം, നിയമവ്യവസ്ഥയിൽ പരിശോധിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസിസ്റ്റൻസ്. ഇരയെ സംബന്ധിച്ചിടത്തോളം നീതി കൊടുക്കില്ല എന്നൊരു സർക്കാരിന് ശഠിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒരു പബ്ലിക് സർവൻ്റ് അല്ലേ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്? ഇനി ആത്മഹത്യ ചെയ്തയാണെങ്കിൽ തന്നെയും ഇത്ര പ്രേരക ശക്തിയായിട്ട് അധികാര കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയും അവരുടെ സംഘടനാ സംവിധാനങ്ങളും അല്ലേ? അപ്പോൾ ഒരു ഇരയുടെ വിലാപത്തിന് ഇത്രമാത്രം പ്രാധാന്യമേ ജനാധിപത്യ കേരളത്തിൽ നാം കൽപ്പിച്ചു കൊടുക്കുന്നുള്ളൂ? സി ബി ഐ അന്വേഷിച്ചാൽ എന്ത് ചെയ്യും? ശ്രീ പിണറായി വിജയനെയോ ശ്രീ ഗോവിന്ദനെയോ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ വഴി തിരിച്ച് വിടുമോ? അത്ര ഹീനമായിട്ടുള്ളൊരു സമ്പ്രദായമാണോ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിയാൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഡൽഹി പോലീസ് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം സ്ഥാപിതമായിട്ടുള്ള സി ബി ഐക്ക് ഈ ഒരു കേസിനെ അവർക്കിതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് ഇതിനകത്ത് കളിക്കേണ്ടതായിട്ടുള്ളത്? അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള റിവൽഷനോ വെറുപ്പോ ഒന്നുമല്ല, സി ബി ഐയോടുള്ള വിരോധവുമല്ല. കേരള പോലീസ് അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ ലക്ഷ്മണ രേഖകൾ മായാതെ നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. ആ ഇനി കോടതിയിലല്ലേ നമുക്ക് എങ്ങനെയാണ് കോടതി പരിശോധിക്കുന്നതെന്നും സി ബി ഐ അതിൻ്റെ സന്നദ്ധത കാണിക്കുന്നതെന്നും സർക്കാർ ഇനിയെങ്കിലും നിലപാടുകൾ മാറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ഉമേഷ് ബാബു, ഇപ്പോഴുള്ള പോലീസ് അന്വേഷണം മാത്രമല്ല മറ്റു ചില അന്വേഷണങ്ങൾ നടന്നിരുന്നു. ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ അവിടെ ഒരു അന്വേഷണം നടത്തി, റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തിട്ടും ഏതാണ്ട് ഒരു മാസമാവുന്നു. അന്ന് അതിന്മേൽ നടപടി ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചതാണ്, ഒന്നും സംഭവിക്കുന്നില്ല. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തു. ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക സംഘം, അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ആരോഗ്യ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും ഒക്കെ പോയി അന്വേഷിച്ചു. അവരോടാണ് ഈ റബ്ബർ വിറ്റ കാശാണ് എ ഡി എമ്മിന് കൊടുത്തതെന്ന ഒരു കള്ളക്കഥ പറഞ്ഞത്. അതിനു മുമ്പ് അത് പണയം വെച്ച പൈസയായിരുന്നു. അതിനു മുമ്പ് എവിടുന്നോ ലോൺ എടുത്ത പൈസയായിരുന്നു. അതിനു മുമ്പ് എവിടുന്നൊക്കെയോ കടം വാങ്ങിയ പൈസയായിരുന്നു. അങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്ന പ്രശാന്തനെ ജോലിയിൽ നേരത്തെ അറിയിച്ച് അവധി ഉറപ്പാക്കാതെ ഹാജരാവാതിരുന്നതിനും ഈ കൈക്കൂലി കൊടുത്തുവെന്ന് പരസ്യമായി പറഞ്ഞതിനും ഒക്കെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് എന്ത് അന്വേഷണം നടന്നുവെന്ന് നമുക്കറിയില്ല. ചുരുക്കത്തിൽ, പി പി ദിവ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോലീസ് കേസ് മാത്രമല്ല സർക്കാർ അന്വേഷിച്ച റിപ്പോർട്ടുകളും പൂഴ്ത്തുകയാണോ? അല്ല, ഇതിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അന്വേഷണത്തിൻ്റെ പോലും ആവശ്യമില്ലാത്തത്രയും വ്യക്തമായ വസ്തുതകളും തെളിവുകളും നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. കണ്ണൂരിൽ അത് എന്താണ്, അങ്ങാടിപ്പാട്ടാണ്. പഴയൊരു പ്രയോഗമാണല്ലോ, കണ്ണൂരിലൊക്കെ അത് അങ്ങാടിപ്പാട്ടാണ്. ഇപ്പോൾ ഈ പ്രശാന്തൻ എന്തുകൊണ്ട് ഈ പറയുന്ന ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിലും നിയമപരമായിട്ട് എന്തുകൊണ്ട് പ്രശാന്തനെ ഉൾപ്പെടുത്തുന്നില്ല? പ്രശാന്തൻ്റെ ക്യാരക്ടർ അറിയുന്ന സി പി എമ്മിൻ്റെയോ നാട്ടുകാരായിട്ടുള്ള ഈ ചെങ്കളായിക്കാർക്ക് മുഴുവൻ അറിയാം പ്രശാന്തനെ ഇതിൽ ഇൻവോൾവ് ആവുക എന്ന് പറഞ്ഞാൽ മുഴുവൻ സത്യവും വെളിയിൽ വരും. അതുകൊണ്ടാണ് പ്രശാന്തനെ മാറ്റി നിർത്തുന്നത്. കാരണം ഈ എത്ര കുറിയായി നമ്മളിത് പറയുന്നു, പ്രശാന്തൻ്റെ പമ്പിലാണല്ലോ ഈ പ്രശ്നം വരുന്നത്. പ്രശാന്തൻ്റെ പമ്പില്ലെങ്കിൽ നവീൻ ബാബു പത്തനംതിട്ടയിൽ എ ഡി എം ആയിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടാവും. അത് മാത്രമല്ല, തെളിവുകൾക്ക് എന്താണ് ക്ഷാമം? പ്രശാന്തന് ഭൂമിയുള്ള ഒരാളല്ല. പ്രശാന്തൻ നെടുമാളൂരിലെ ചർച്ചിന്റെ ഭൂമി ലീസിനെടുത്തിട്ടാണ്. പ്രശാന്തനെ പോലെ ഒരുത്തന് ഒരു പള്ളി കമ്മിറ്റി ലീസിന് ഇത്രയും വലിയ വിലപ്പെട്ട തങ്ങളുടെ ഏതാണ് ഈ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയുടെ ഓരത്തുള്ള ഇത്രയും പ്രൈമായിട്ടുള്ള ഒരു ഭൂമി വാടകയ്ക്ക് കൊടുക്കില്ല എന്ന് ഈ പറയുന്ന ഭൂമിയിലെ ഏത് മനുഷ്യനും മനസ്സിലാവും. അപ്പൊ ആരാണ് ചർച്ചിനെ നിർബന്ധിച്ചിട്ട് ലീസിന്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്ന് പള്ളിക്കാര് പറയാൻ തയ്യാറാവുന്ന നിമിഷം ഇതിന്റെ മുഴുവൻ സത്യവും വെളിയിൽ വരും. അതുകൊണ്ട് സി ബി ഐക്കാരൊക്കെ വന്നു കഴിഞ്ഞാല് രണ്ടു ദിവസം പണി മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന്റെ പുറകിൽ നടക്കാൻ വേണ്ടിയിട്ട്. തെളിവുകൾ മുഴുവൻ പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നേരത്തെ റെജിമോൻ ഈ പറയുന്ന FIR വായിക്കുകയുണ്ടായല്ലോ.
FIR പറഞ്ഞ പോലീസുകാർക്ക് ഉറപ്പാണല്ലോ ഇങ്ങനെ എന്തോ മനപ്രയാസം കൊണ്ട് കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന്. ഇത്രയും വിവാദം ഉണ്ടായിട്ട് കഴിഞ്ഞ എത്ര 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 ആഴ്ചകളായി പൊതുസമൂഹം ഈ കാര്യം തന്നെ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും പ്രമാദമായ പ്രശ്നമാണെങ്കിൽ ഈ FIR ഇട്ട കേരള പോലീസിന്റെ ബാധ്യതയാണല്ലോ ഈ FIR എന്ന് പറയുന്നത്, നിയമപരമായ ബാധ്യതയാണ്. ഈ FIR ഇട്ട പോലീസ് എന്തുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയായിരുന്നെന്നും തങ്ങളുടെ കയ്യിൽ അതിന് ഉപോദ്ബലകമായ തെളിവുകളുണ്ടെന്ന് ഇന്ന് വരെ പൊതുസമൂഹത്തിന് പറയാനുള്ള തൻ്റെ ഇടം കാണിച്ചിട്ടില്ലല്ലോ. കാരണം ഒരു ഒരു ഒരൊറ്റ സൂചി കൊണ്ട് കുത്തിയാൽ പൊളിഞ്ഞു പോകുന്ന അത്രയും ഫ്ലിംസി ആയിട്ടുള്ള അത്രയും ദുർബലമായ കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറയാൻ പറ്റൂ. ഇയാൾ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസുകാർക്ക് ഒരു തെളിവ് പറയുമ്പോൾ അങ്ങനെയല്ല എന്നും ഈ മരണം ദുരൂഹമാണെന്ന് 1000 തെളിവ് പൊതുസമൂഹം ഇതിനകം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നിസ്സഹായമായ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഈ പോലീസ് ഇപ്പൊ നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ DGP എന്നൊക്കെ പറഞ്ഞ ഒരു കഥാപാത്രം ഇരിക്കണ്ടല്ലോ, വലിയ ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് തിരുവനന്തപുരത്ത്. ഇത്രയും ഇത്രയും പ്രമാദമായ ഒരു പ്രശ്നത്തിനകത്ത് കമാന്ന് മിണ്ടുന്നില്ലല്ലോ. അങ്ങനെയാണല്ലോ എപ്പക്സ് അങ്ങ് അറ്റത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇത് കോടതിയിൽ പോയിട്ട് ബന്ധുക്കൾ കോടതിയിൽ പോയിട്ട് CBI അന്വേഷണം വരെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ DGP ഒന്നും മിണ്ടുന്നില്ലല്ലോ. മിണ്ടാൻ കഴിയുമോ? എങ്ങനെ മിണ്ടാൻ കഴിയും? ഈ മരണം പൂർണ്ണമായും ദുരൂഹമാണെന്നുള്ള എത്ര എത്രയോ തെളിവുകൾ ലോകത്തിന് മുമ്പ് നിൽക്കുന്നു. ഇത് ആത്മഹത്യയാണെന്നുള്ളതിന് എത്ര തെളിവ് കൊടുക്കാൻ പറ്റും കേരള പോലീസിന്, കണ്ണൂരിലെ പോലീസിന്? ഒരു തെളിവും കൊടുക്കാൻ പറ്റാത്തത്രയും മോശം. അതുകൊണ്ടാണ് അവര് ഒരുപാട് കള്ളക്കഥകൾ പല മാധ്യമങ്ങളിൽ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. ഇതെങ്ങനെയൊക്കെ മൂടിക്കളയാമെന്നുള്ളതാണ്. കുഴിച്ചു മൂടുക എന്നുള്ള പഴയ പ്രയോഗമുണ്ടല്ലോ, എങ്ങനെയൊക്കെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചതാണ്. എങ്ങനെയും കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയിട്ടാണ് മുനീശ്വരൻകോവിലിന് മുമ്പിൽ CCTV ഇല്ല, പള്ളിക്കുന്നിലേക്കുള്ള റൂട്ടിൽ CCTV ഇല്ല എന്നുള്ള പച്ച നുണകൾ പിറ്റേ നുണ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നൊന്നും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ട്രാക്കിൽ ഇറങ്ങി നടന്നു നോക്കിയുള്ള പച്ചക്കള്ളം വലിയ പത്രങ്ങളിലൊക്കെ പ്ലാൻ ചെയ്തത്, പടം വരച്ച്, പടം വരച്ച് പാളത്തിന് മുന്നിൽ വരച്ചെന്ന് നിൽക്കുന്ന പടം പോലും വരച്ച് അത് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു. അത് പ്രധാനമാണ്. ഏറ്റവും ഒടുവിലത്തെ കാര്യം ആദ്യം എടുക്കേണ്ടത് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളാണ്. അത് എടുത്തത് കുടുംബം കോടതിയിൽ പോകുമ്പോഴാണ് തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട്. കളക്ട്രേറ്റിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ശാസ്ത്രീയ തെളിവുകളൊന്നും പരിശോധിക്കാതെ അതിന്മേൽ അടയിരുന്ന ഒരു SIT ഈ IGയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയത്. അതിൻ്റെ വീഴ്ചകളാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ റജിമോൻ, ഇന്ന് വരെ ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി ഒരു പരാതി വിവാദം ഉയർന്നിട്ട് ഇത്ര ദിവസമായിട്ടും അതേക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. ഇനി ഇവരുടെ വാമൊഴിയൊന്നും വേണ്ട. ഒരാളൊരു വിവരാവകാശ അപേക്ഷ കൊടുത്താൽ അതിന്മേലെങ്കിലും സത്യം പറയാനുള്ള ശക്തി ഈ സർക്കാരിനില്ല. അവിടെയും ഒളിച്ചു കളിക്കുകയാണ്. ചുരുക്കത്തിൽ ഇവരുടെ ഒളിച്ചു കളികൾ ഇനിയും തുടരുകയും മലയാളപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ കുടുംബം ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയാണോ കാണേണ്ടത്? അത് തന്നെയാണ് വിനു. ഞാൻ ആ മുമ്പ് വായിച്ച FIR അവസാനത്തെ ഒരു വരി വിട്ടുപോയി. ആ വരിയും കൂടി വായിച്ചു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇതെന്താണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടത്, എങ്ങനെയാണിത് അവർ കൈകാര്യം ചെയ്യുന്നതെന്ന്. അവസാനത്തെ വരി ഇങ്ങനെയാണ്: മരണകാരണത്തിൽ മറ്റ് സംശയമൊന്നും ഇല്ല എന്നും. അതായത് ആർക്കും സംശയമൊന്നുമില്ല, അവർക്കും സംശയമില്ല. FIR എഴുതിയ പോലീസുകാരൻ അപ്പോഴേ തീരുമാനിച്ച ആർക്കും സംശയമൊന്നുമില്ല. മരണകാരണത്തിൽ മറ്റ് സംശയമൊന്നുമില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു ഇത് ഏതോ മനോവിഷമത്തിൽ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തതാണ്, പ്ലാസ്റ്റിക് കയറിൽ ഫാനിൽ കെട്ടിത്തൂങ്ങിന്ന് അവരത് ഉറപ്പിച്ചു. പിന്നെ അതിന് വേണ്ട നറേഷൻസും അതിന് വേണ്ട കഥകളുമാണ്. അതുകൊണ്ടാണ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു അന്വേഷണം. അവർക്കൊരു ക്രിമിനൽ പ്രൊസീഡിങ്സോ നടത്താൻ സാധിക്കത്തില്ല. അവർ പോയി അവിടെ നിന്ന് കെട്ടിയെടുത്ത് അവിടെ പോയി അന്വേഷിച്ചു, അന്വേഷിച്ച് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് CMൻ്റെ ഓഫീസിലേക്ക് കൊടുത്തു. CMൻ്റെ ഓഫീസിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നമ്മളെല്ലാവരും വിവരാവകാശം ചോദിച്ചാൽ പോലും അത് നമ്മുടെ തരത്തില്ല, അതും ചെയ്യത്തില്ല. ഇനി പ്രശാന്തനെ ആരെ വിളിച്ച് ചോദിക്കോ? ഉമേഷ് ബാബു, ശ്രീ ഉമേഷ് ബാബു പറഞ്ഞ പോലെ പ്രശാന്തനെ ഒന്നും വിളിച്ച് ചോദിക്കാനും പോകുന്നുമില്ല. PP ദിവ്യയെ ഗൗരവമായിട്ട് ചോദ്യം ചെയ്യുമോ? അതും ചോദ്യം ചെയ്യാൻ പോവില്ല. കാരണം PP ദിവ്യയെ സ്വീകരിക്കാൻ, ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ പോയി നിൽക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് PP ദിവ്യയെ മാഡം എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. അവരെയും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. കളക്ടറിനെ ചോദ്യം ചെയ്യോ? കളക്ടറിനെ ചോദ്യം ചെയ്യുന്ന കളക്ടറിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കളക്ടേഴ്സ് അസോസിയേഷൻകാർ അതിനെതിരെ പ്രതിഷേധ കുറിപ്പ് ഏകാണ്ട് ഇറക്കിയിട്ടുണ്ട്. ഞാൻ
ഞാനിന്ന് വാർത്ത വായിച്ചു കളക്ടറിനെ ഒറ്റപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ അവർ അദ്ദേഹത്തിനെയും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ സി ഐ പോയിട്ട് അയാളുടെ അടുക്ക് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നുള്ളത് എനിക്കും അറിയത്തില്ല. ഈ കളക്ടറിൻ്റെ അടുക്ക് വിനു ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് ഒരു ദുരൂഹതയ്ക്കകത്ത് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അത് ആരും സംസാരിച്ചിട്ടില്ല. ഇത്രയും ഉയർന്നൊരു ഉദ്യോഗസ്ഥന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ പാലിക്കേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, താക്കോൽ ഹാൻഡ് ഓവർ, ഫർണിച്ചറിൻ്റെ കണക്ക് ഹാൻഡ് ഓവർ, ഇതൊക്കെ. അപ്പോൾ ഇദ്ദേഹം പോകുന്നതിന് പിറ്റേ ദിവസത്തേക്ക് തലേ ട്രെയിൻ ടിക്കറ്റ്, അന്ന് രാത്രി കയറുന്നതിന് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ്, ഇത്ര സർവീസ് ഉള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ പ്രൊസീജിയർ പാലിച്ചിട്ടുണ്ടായിരിക്കണം വെക്കേറ്റ് ചെയ്യാനുള്ള. അതായത് താക്കോൽ ക്ലർക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താക്കോൽ കൊടുത്ത താക്കോൽ തിരിച്ച് വാങ്ങിച്ചാണോ അദ്ദേഹം പോയി ഈ റൂം തുറന്ന് വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഫാനിൽ കെട്ടി തൂങ്ങി മരിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു രീതിയിലും സംഭവിക്കില്ല എന്നുള്ളതാണ്. കാരണം പിറ്റേ ദിവസം വെളുപ്പിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വെളുപ്പിനെ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് പ്രൊസീജിയറായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ വാട്ടർ ബില്ലും ക്ലിയർ ചെയ്ത്, ഇലക്ട്രിസിറ്റി ബില്ലും ക്ലിയർ ചെയ്ത്, ഫർണിച്ചറിൻ്റെ കണക്കും ക്ലിയർ ചെയ്ത്, താക്കോലും കൈമാറാതെ അദ്ദേഹം പോകത്തില്ല. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു? വീണ്ടും ആ മുറി സംശയങ്ങളാണ് എന്ന് മാത്രമല്ല, എത്ര അപഹാസ്യമാണെന്ന് ഓർക്കുക. ഒരു അന്വേഷണം എങ്ങനെയൊക്കെ നടത്തേണ്ടതായിരുന്നുവെന്ന് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു. അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ഈ കുടുംബം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, അന്വേഷണത്തിലെ വീഴ്ചകൾ, അതൊക്കെ ശരിയാക്കാനുള്ള പോലീസിൻ്റെ ഓട്ടമാണിപ്പോൾ. ഇപ്പോൾ ഈ കുടുംബം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൃതദേഹത്തിൽ നടത്തേണ്ടിയിരുന്ന പരിശോധനകൾ എന്തൊക്കെയാണ്, ആത്മഹത്യയാണെന്ന് തെളിയിക്കണമെങ്കിൽ ആ മൃതദേഹത്തിൽ നടത്തേണ്ടിയിരുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫോറൻസിക് പരിശോധനകളാണ് നടത്തേണ്ടിയിരുന്നത്, ഏതൊക്കെ തെളിവുകളാണ് സംരക്ഷിക്കേണ്ടിയിരുന്നത്, ഏതൊക്കെ ആളുകളെയാണ് ചോദ്യം ചെയ്യേണ്ടിയിരുന്നത്, എത്ര സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കേണ്ടതായിരുന്നു, ഇതൊക്കെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ കേരള പോലീസ് ഈ തെളിവുകൾ ഉണ്ടാക്കാൻ വീണ്ടും വീണ്ടുമുള്ള ഓട്ടത്തിലാണ്. പി പി ദിവ്യയുടെ ഏറ്റവും വലിയ സാക്ഷിയാകേണ്ട കളക്ടറുടെ മൊഴി വീണ്ടും എടുത്ത് ആ സാക്ഷിയാവാനുള്ള യോഗ്യത ഉറപ്പിക്കുകയാണ്, ആ മൊഴികളുടെ ബലം കൂട്ടുകയാണ്. എത്ര അപഹാസ്യമാണ്! അങ്ങനെ ഒരു പോലീസിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തരമന്ത്രി, ഞങ്ങൾ ഈ ജീവനക്കാരനൊപ്പമാണ്, ഒരു ജീവനക്കാരനും, സത്യസന്ധനായ ഒരു ജീവനക്കാരനും ഇങ്ങനെ മരണത്തിന് കീഴടങ്ങേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ കുടുംബത്തോടൊപ്പമാണെന്ന് ആവർത്തിച്ച് അവരെ വീണ്ടും വഞ്ചിക്കുകയാണ്. ഇനിയെങ്കിലും ഈ വഞ്ചന നിങ്ങൾ അവസാനിപ്പിക്കുക. ഈ കേസിൽ സത്യം തെളിയാൻ, അങ്ങനെ അന്വേഷിക്കാൻ കെൽപ്പുള്ളവരെ ഏൽപ്പിക്കുക. അതിന് തയ്യാറാവുകയാണ് വേണ്ടത് കോടതിയുടെ വിധി വരുന്നതിന് മുമ്പേ. ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഡയറക്ട്.